നമസ്കാരം. നമ്മുടെ ആരോഗ്യരംഗം വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് എന്നാണ് ഇവിടെ സർക്കാരൊക്കെ പറയുന്നത്. എന്താണ് ഈ ഒരു മെച്ചപ്പെടൽ എന്നറിയാമോ? എന്താണ്, പ്രൈവറ്റ് ആശുപത്രികൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രൈവറ്റ് ആശുപത്രികളിൽ ചികിത്സ നടക്കുന്നു, വലിയ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ചികിത്സ നടക്കുന്നു, കോടിക്കണക്കിന് പണം അവർ സമ്പാദിക്കുന്നു. ഈ കൊറോണ കാലത്താണ് ഒന്ന് ഇത് ഇടിഞ്ഞത്, ഈ പ്രൈവറ്റ് ആശുപത്രികളുടെ ആ ഒരു ബഹളം കൂട്ടൽ ഒന്ന് ഇല്ലാതായത്. ഇതിനു മുൻപ് കൊറോണ സമയത്ത് പ്രൈവറ്റ് ആശുപത്രികൾ ഇല്ലാതെയും നമുക്ക് ജീവിക്കാം എന്ന രീതിയിൽ തത്വമയി ന്യൂസിന് വേണ്ടി ഞാൻ തന്നെ ഒരു സ്റ്റോറി അന്ന് ചെയ്തിരുന്നു. ശരിക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണയിലെ ഒരു ആശുപത്രി, നമുക്ക് ഒരു മാധ്യമത്തിൽ നിന്ന് കിട്ടിയതാണ്, പെരിന്തൽമണയിലെ ഒരു ആശുപത്രി കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി 35 ലക്ഷം രൂപയാണ് ഒരാളിൽ നിന്ന് ഈടാക്കിയത്. ഈ കരളിന് പൈസയൊന്നുമില്ല, ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തിയുടെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ് കരൾ കൊടുത്തത്. എല്ലാം കൂടി ഒരു 10 ലക്ഷം രൂപ കൂട്ടിക്കോ, ബാക്കി 25 ലക്ഷം എവിടെയാണ്, എവിടെ പോയി? അതുപോലെ തന്നെ ലിസി ആശുപത്രിയിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വലിയ ആഘോഷമാക്കി ഇവിടെ മാധ്യമങ്ങളൊക്കെ തന്നെ. ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വലിയ ആഘോഷമാക്കി ഇവിടെ മാധ്യമങ്ങളൊക്കെ ആംബുലൻസിന് പുറകെ പോവുകയും ഒക്കെ ചെയ്തല്ലോ. അതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഹൃദ്രോഗ വിദഗ്ധൻ വെറും 1 ലക്ഷം രൂപയ്ക്ക് താഴെ ചെലവിൽ കരൾ ഹൃദയം മാറ്റിവെച്ചത്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികൾ നടത്തുന്ന കൊള്ളയെക്കുറിച്ച്, പ്രൈവറ്റ് ആശുപത്രികൾ നടത്തുന്ന തീവെട്ടി കൊള്ളയെക്കുറിച്ച് കേരള സമൂഹം ഒന്ന് ബോധവാന്മാരാകണ്ടേ? ഈ ഒരു വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇവിടെ സർക്കാർ സംവിധാനത്തിൽ ആശുപത്രികളുണ്ട്, സൌകര്യങ്ങളുണ്ട്, പക്ഷേ അവയൊന്നും മനഃപൂർവ്വം പ്രവർത്തിപ്പിക്കുന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 100 കണക്കിന് വെന്റിലേറ്ററുകൾ പാക്കറ്റ് പോലും പൊട്ടിക്കാതെ ഇരിക്കുന്ന വാർത്തയും തത്വമയി ന്യൂസ് നൽകിയിരുന്നു. എന്തിനാണ് ഈ വെന്റിലേറ്ററുകൾ പൊട്ടിക്കാതെ വച്ചിരിക്കുന്നത്? പ്രൈവറ്റ് ആശുപത്രികളിൽ നിന്നും അതുപോലെ വാടകയ്ക്കും ഈ കൊറോണ കാലത്ത് ചികിത്സയ്ക്കായി വെന്റിലേറ്ററുകൾ എടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇത്? ഇത്തരത്തിൽ എത്ര കേസുകൾ, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളാണ്, ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്ര കേസുകൾ ഇവിടെ ഉണ്ടാകും? ഇത് എന്ത് ആരോഗ്യ രംഗമാണ്, എന്ത് ആരോഗ്യ മേഖലയാണ്, അല്ലെങ്കിൽ എന്ത് ആരോഗ്യ വികസനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ തന്നെ സങ്കീർണമായ ശസ്ത്രക്രിയകളാണ്, അതിനുവേണ്ട എക്സ്പെർട്സ് ഉണ്ട്, പക്ഷേ ഇത് ഡോക്ടർമാരും അങ്ങനെയുള്ള ആളുകളും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു കോക്കസിന്റെ ഭാഗമല്ലേ എന്ന് സമൂഹം ചോദിച്ചാൽ തെറ്റു പറയാൻ സാധിക്കുമോ? അതുപോലെ മരുന്ന് വിപണി, മരുന്ന് വിപണിയിൽ ഇപ്പോൾ ജനൌഷധിയുണ്ട്, അതുപോലെ തന്നെ കാരുണ്യ ഫാർമസിയുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഇപ്പോൾ ക്യാൻസറിനുള്ള മരുന്നിന് കാരുണ്യ ഫാർമസിയിൽ പോയാൽ 200 രൂപയെ വിലയുള്ളൂ. അത് ഒരു പ്രൈവറ്റ് ആശുപത്രി, ഒരു പ്രൈവറ്റ് മെഡിക്കൽ സെന്ററിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 2000 രൂപ 3000 രൂപയാവും. ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങാവൂ എന്ന് ഡോക്ടർമാർ എഴുതി കൊടുക്കും. അതുപോലെ തന്നെ സ്കാനിങ്, ഇന്ന സ്കാനിംഗ് സെന്ററിൽ ഇത് ചെയ്യാവൂ എന്ന് എഴുതി കൊടുക്കും. സർക്കാരിന്റെ സ്കാനിംഗ് യന്ത്രങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ തുരുമ്പെടുത്തിരിക്കുകയാണ്, ഉപയോഗിക്കാതെ. അല്ലാതെ അത് കേടായിട്ടല്ല, കേടായി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. എക്സ്റേ യൂണിറ്റുകൾ ഇതെല്ലാം ഉപയോഗശൂന്യമായിരിക്കുകയാണ്, ഇതിനെല്ലാം പുറത്തേക്കാണ് എഴുതി കൊടുക്കുന്നത്. ഇത് എന്ത് ആരോഗ്യമാണ്, എന്ത് ആരോഗ്യ പരിരക്ഷയാണ് ഇവിടെ സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നത്? ഈ ചോദ്യമാണ് ഉയരുന്നത്. ഇത് പൊതുസമൂഹം ഉറക്കെ ഉറക്കെ ചോദിക്കണം, ഉറക്കെ ചോദിച്ചെങ്കിൽ മാത്രമേ കേൾക്കുകയുള്ളൂ. ഇവിടെ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇവിടെ രാഷ്ട്രീയക്കാർ, ഡോക്ടർമാർ, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഒരുപാട് പേർ ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണോ ഇത്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ വെറുതെ കുറ്റപ്പെടുത്താൻ പറയുകയല്ല. ചിലപ്പോൾ ഡോക്ടർമാരുടെ സംഘടനയോ അങ്ങനെയുള്ള ആളുകളോ എതിരായി വന്നേക്കാം. എന്നാലും സാധാരണക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ, പാവപ്പെട്ടവന് ചികിത്സ വേണ്ടി, പാവപ്പെട്ടവന് ലക്ഷങ്ങളും ആയിരങ്ങളും ദിനം പ്രതി മുടക്കാൻ സാധിക്കുമോ? അസുഖം വരുന്നത് ആരുടെയെങ്കിലും കുറ്റമാണോ? ഈ ചോദ്യമൊക്കെ ഉയരുകയാണ് ഇവിടെ പൊതുസമൂഹത്തിൽ നിന്ന്. കരൾ മാറ്റി വെക്കാൻ 35 ലക്ഷം രൂപ സാധാരണക്കാരനെ കൊണ്ട് താങ്ങാനാകുമോ? ഇതൊക്കെ ഇവിടെ നടക്കുന്നില്ലേ? ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വാർത്തകൾ വരുന്നുണ്ട്, പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ അത് നടപടിയെടുക്കുന്നില്ല, അല്ലെങ്കിൽ അന്വേഷിക്കുന്നില്ല. സർക്കാർ സംവിധാനങ്ങൾ ഇവയ്ക്കൊപ്പം, ഈ കൊള്ള നടത്തുന്ന ആളുകൾക്കൊപ്പം ചേരുകയാണോ? ഈ ചോദ്യമൊക്കെ സാധാരണക്കാരൻ ചോദിച്ചാൽ സർക്കാർ ഉത്തരം മുട്ടിപ്പോകും. സർക്കാരെന്നല്ല, ആരായാലും ഉത്തരം മുട്ടിപ്പോകും. കാരണം അതൊന്നും ഇവിടെ നടക്കുന്നില്ല, ഇവിടെ വേണ്ട രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല എന്ന വ്യാപക പരാതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പരിഹാരം വേണം, നടപടി വേണം ഉടനടി. മനുഷ്യന്റെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. ഒരാളുടെ ജീവൻ പോയാൽ അയാളുടെ വീട്ടുകാർക്ക് പോയി, അല്ലാതെ ഇവിടെ വേറെ ആർക്കും ഒന്നും പോയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ദുഃഖകരം തന്നെ ഈ കാര്യങ്ങളൊക്കെ, സങ്കടകരം തന്നെ ഈ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം, ഇതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകണം. അന്വേഷണം ശക്തമായി നടക്കണം. ആരോഗ്യരംഗത്തെ നമുക്ക് ശുദ്ധീകരിക്കണം. നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം ഒക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ആരോഗ്യരംഗത്തിന് വേണ്ടി നമ്മൾ സമരമുഖത്തേക്ക്, പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങണം എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല ഒരു നാളേക്കായി, നല്ല ഒരു ആരോഗ്യമുള്ള ഒരു നാളേക്കായി, ആരോഗ്യമുള്ള ഒരു തലമുറ വളർന്നു വരണം എന്ന വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെയാണ് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.